ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ദിവ്യ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ജെറ്റ് എയർവേസ് തിരിച്ചു വരുന്നതിനെ പറ്റി സംസാരിക്കാം. നിങ്ങൾ ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജെറ്റ് തിരിച്ചു വരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ വാർത്ത സത്യമാണോ, അല്ലെങ്കിൽ അത് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ജെറ്റ് എയർവേസിനെ പറ്റിയിട്ട് സംസാരിക്കാം. ജെറ്റിലൊരു എംപ്ലോയി എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ജെറ്റിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് വീഡിയോ കാണാം. ജെറ്റ് എയർവേസ് ഓപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 1993. അവിടെ നിന്ന് 2019 അവർ 17th April ഈ ഒരു ഓപ്പറേഷൻസൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നത്. അത്രയും നാൾ വരെ ഏറ്റവും പ്രൈം എയർലൈൻ തന്നെ പറയാം ഇന്ത്യയിലെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർലൈനും ജെറ്റ് എയർവേസ് തന്നെയായിരുന്നു. എയർക്രാഫ്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 80R മുതൽ 777 വരെയുള്ള എയർക്രാഫ്റ്റുകൾ അവരുടെ കീഴിലുണ്ടായിരുന്നു. ഇപ്പോൾ ജെറ്റ് ഓപ്പറേഷൻസ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിലും 124 എയർക്രാഫ്റ്റ് അവരുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് അവർ ഓപ്പറേഷൻസൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നത്. ലാസ്റ്റ് അവർ ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന സെക്ടർ എന്ന് പറയുന്നത് അമൃത്സറിൽ നിന്ന് ബോംബെ, ആ ഒരു അമൃത്സർ ബോംബെ സെക്ടറിലായിരുന്നു അവർ ഓപ്പറേഷൻസൊക്കെ സ്റ്റോപ്പ് ചെയ്തത്. ക്യാഷിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് ഈ ഒരു എയർലൈൻ ഇങ്ങനെ എന്താ പറയുക ഓപ്പറേഷൻസൊക്കെ സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണം. ഒരുപാട് കാശ് ഇവർ ലോൺ പേയ്മെൻ്റ് ആയിട്ട് ബാങ്ക്സിന് കൊടുക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാങ്ക്സ് മാത്രമല്ല, ഒരുപാട് വേറെ കമ്പനികളും, അതായത് ട്രാവൽ ഏജൻസീസ്, ഹോട്ടൽസ്, ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാർ ഈ ഒരു ലോൺ പേയ്മെൻറ്റ് അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ക്രെഡിറ്റ് കൊടുക്കാനുണ്ടായിരുന്നു ജെറ്റ് എയർവേസ്. അപ്പോൾ ഈ ഒരു ക്യാഷിൻ്റെ പ്രശ്നം വന്നതുകൊണ്ട്, എയർലൈൻ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ക്യാഷ് ഇല്ലാതെ വന്നതുകൊണ്ടാണ് അവർ ഓപ്പറേഷൻസൊക്കെ ഷട്ട് ഡൗൺ ചെയ്തത്. ജെറ്റ് എയർവേസ് ഓപ്പറേഷൻസൊക്കെ ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് 8,000 crores ആയിരുന്നു അവർക്കുണ്ടായിരുന്ന കടം എന്ന് പറയുന്നത്. ഇത് ഇവർ ബാങ്കിന് മാത്രം റീപേയ്മെൻറ്റ് കൊടുക്കാനുള്ള കടമാണ് ഈ ഒരു 8,000 crore എന്ന് പറയുന്നത്. അതുകൂടാതെ ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എംപ്ലോയീസിന് ആയിട്ടും അതുപോലെ തന്നെ ബാക്കിയുള്ള കമ്പനികൾക്കായിട്ടും 30,000 crores ആണ് ഇവർ തിരിച്ചു കൊടുക്കാനുള്ളത്. അതായത് ഇപ്പോൾ എംപ്ലോയീസിൻ്റെ സാലറി ആയാലും എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ് ആയാലും ഇപ്പോൾ ഹോട്ടൽസിനുള്ള പേയ്മെൻറ്റ് ആയാലും ട്രാവൽ ഏജൻസീസ് പേയ്മെൻ്റ് ആയാലും എല്ലാം കൂടെ കൂട്ടിയിട്ട് 30,000 crores ആണ് ഇവർ കൊടുക്കാനുള്ളത്. അപ്പോൾ ഏകദേശം 38,000 crores ആണ് ഇവരുടെ ഇപ്പോഴത്തെ ഒരു ബാധ്യത എന്ന് പറയുന്നത്. അത് ഒരുപാട് ഒരുപാട് കാശാണ്. 38,000 crores എന്ന് പറയുന്നത് നമ്മളെപ്പോലെ സാധാരണക്കാരനായ ഒരാൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് അല്ലേ. ഇപ്പോൾ എനിക്കാണെങ്കിൽ തന്നെയും ഞാൻ ജെറ്റിൽ നിന്നും റിസൈൻ ചെയ്ത സമയത്ത് എനിക്ക് ഞാനെൻ്റെ PF ഒന്നും ഇതുവരെയും ക്ലെയിം ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ക്ലെയിം ചെയ്താലും എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ കിട്ടുമെന്ന്. തന്നെയല്ല, എനിക്ക് ഒരുപാട് സാലറിയും പെൻഡിങ് ഉണ്ട്. ഞാൻ റിസൈൻ ചെയ്യുന്ന സമയത്തുള്ള സാലറിയൊക്കെ എനിക്ക് പെൻഡിങ് ആണ് എപ്പോഴും. അപ്പോൾ എന്നെപ്പോലെ തന്നെ ഇപ്പോഴും ജെറ്റിൽ സാലറി പെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്. കാരണം ജെറ്റ് ഷട്ട് ഡൗൺ ചെയ്തതിന് മുമ്പ് തന്നെ സാലറീസ് ഒന്നും അവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും ബാധ്യതകൾ ഉള്ള ജെറ്റ് എയർവേസിനെ റിവൈവ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. ഇപ്പോൾ ഈ ഒരു ജെറ്റ് ഷട്ട് ഡൗൺ ചെയ്ത സമയത്ത് ഒരുപാട് കമ്പനീസ് മുന്നോട്ട് വന്നിരുന്നു ജെറ്റിനെ റിവൈവ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷേ അതൊന്നും ഒരിക്കലും എന്താ പറയുക സക്സസ്ഫുൾ ആയില്ല. അപ്പോൾ ആ ഒരു സമയത്താണ് SBI തന്നെ ജെറ്റിനെ ടേക്ക് ഓവർ ചെയ്യുന്നത്. പക്ഷേ SBI ടേക്ക് ഓവർ ചെയ്തെങ്കിലും അവർക്ക് ആ ഒരു ഓപ്പറേഷൻസിനെ റിവൈവ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻസ് അവർക്ക് റീസ്റ്റാർട്ട് ചെയ്യാനോ പറ്റിയിട്ടില്ല. അവർ ജസ്റ്റ് ജെറ്റിനെ വാങ്ങിച്ചു അല്ലെങ്കിൽ ജെറ്റിനെ സ്വന്തമാക്കി എന്നല്ലാതെ അവർക്ക് ഇതുവരെയും ആ ഓപ്പറേഷൻസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ആ ഒരു ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ ജെറ്റിനെ റിവൈവ് ചെയ്യാനും വേണ്ടിയിട്ട് ഇപ്പോൾ 3-4 companies മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മുന്നോട്ട് വന്ന 3-4 companies നിന്നും 2 companies ഫൈനലി അവർ ആ ഒരു ബിഡിങ്ങിൽ അവർ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുള്ളത്. ബിഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേലം വിളിക്കാന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അതുപോലെ ആ ഒരു ഓപ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 companies ഇപ്പോൾ ഫൈനലായിട്ട് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ജെറ്റിനെ റിവൈവ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള 2 main companies ഒന്ന് ഹരിയാന ബേസ്ഡ് ആയിട്ടുള്ള ഫ്ലൈറ്റ് സിമുലേഷൻ ടെക്നിക് സെൻറ്റർ, അതുപോലെ മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ബിഗ് ചാർട്ടർ, അതുപോലെ അബുദാബി ബേസ്ഡ് ആയിട്ടുള്ള ഇംപീരിയൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് LLC. അപ്പോൾ ഇതാണ് ആദ്യത്തെ കമ്പനി. രണ്ടാമത്തെ കമ്പനി എന്ന് പറയുന്നത് UK ബേസ്ഡ് ആയിട്ടുള്ള കാൾറോ ക്യാപിറ്റലും അതുപോലെ UAE ബേസ്ഡ് ആയിട്ടുള്ള ഒരു NRI മിസ്റ്റർ മുരാരി ലാൽ ജലാൻ. അപ്പോൾ ഈ 2 companies ഇപ്പോൾ ജെറ്റിനെ റിവൈവ് ചെയ്യാനുള്ള പ്ലാനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതിൽ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ ഹരിയാന ബേസ്ഡ് ആയിട്ടുള്ള ഫ്ലൈറ്റ് സിമുലേറ്റർ ടെക്നിക്സ് സെൻറ്റർ എന്ന് പറയുന്ന ആ ഒരു കമ്പനി ഓൾറെഡി $100 million ജെറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ $100 million നമ്മളിപ്പോൾ ഇന്ത്യൻ റുപ്പീസിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 750 or 760 crores ആയിട്ട് വരും. കുറച്ച് റേറ്റിങ്ങിൻ്റെ അറിയാലോ, റേറ്റ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. എന്നിരുന്നാൽ പോലും അത് വളരെ ചെറിയൊരു തുകയാണ്.
ഈ ഒരു എയർലൈൻ റിവൈവ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ, കാരണം ഒരു എയർലൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇൻവോൾവ് ചെയ്ത് കിടക്കുന്നുണ്ട്. അത് വലിയൊരു ബിസിനസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 750 അല്ലെങ്കിൽ 760 ക്രോർ എന്ന് പറയുന്ന ആ ഒരു തുക വളരെ ചെറിയൊരു തുകയാണ് ഒരു എയർലൈൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ ജെറ്റിനെ പോലുള്ള ഒരു എയർലൈൻ, അത്രയും പ്രൈമായിട്ട് അത്രയും വലിയൊരു എയർലൈനിന് എത്ര ഒരു ചെറിയ രീതിയിൽ അവരെ കൊണ്ടുവരണം എന്ന് വിചാരിച്ചാലും അത് വളരെ ചെറിയൊരു തുക തന്നെയാണ്. എന്നാൽ രണ്ടാമത്തെ കമ്പനി, അവർ ഇപ്പോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നടത്തിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും ജെറ്റിന് ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ന്യൂസ് വന്നത് നമുക്കറിയാം, അതായത് 6 ബോയിങ് എയർക്രാഫ്റ്റ് ജെറ്റ് സ്വന്തമാക്കി മീൻസ് തിരിച്ചവർ വാങ്ങിച്ചിട്ടുണ്ട് വിത്ത് എൻജിൻസ് എന്നാണ് ലേറ്റസ്റ്റ് വന്നൊരു ന്യൂസ്. $13 million ആണ് അവർ അതിലേക്ക് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. 6 എയർക്രാഫ്റ്റ് വെച്ചിട്ട് ചിലപ്പോൾ ഡൊമസ്റ്റിക് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഓപ്പറേഷൻസ് തുടങ്ങാനായിരിക്കും അവരുടെ ഇനീഷ്യൽ പ്ലാൻ. എന്താണ് പ്ലാൻ എന്നുള്ളതൊന്നും ഒരിക്കലും അവർ പുറത്തുതരും ഇട്ടിട്ടില്ല, ന്യൂസിലൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞുകൂടാ എന്താണ് അവരുടെ റിവൈവൽ പ്ലാൻ, അവർ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുന്നതെന്ന്. ഇതെല്ലാം ന്യൂസിൽ വരുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും ജെറ്റ് എയർവേസ് മുന്നോട്ട് വന്നിട്ട് അല്ലെങ്കിൽ SBI മുന്നോട്ട് വന്നിട്ട് ഈ ഒരു കാര്യങ്ങളൊന്നും അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ ഇതുവരെയും കിട്ടിയിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ജെറ്റ് എയർവേസിനെ റിവൈവ് ചെയ്യാനുള്ള പ്ലാൻസ് എല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടെന്ന് വേണം നമുക്ക് വിശ്വസിക്കാൻ. ഇനിയിപ്പോൾ നമ്മൾ എംപ്ലോയീസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് എംപ്ലോയീസ് ഇപ്പോഴും ജെറ്റിൽ നിന്ന് റിസൈൻ ചെയ്യാതെ നിൽക്കുന്ന എംപ്ലോയീസ് ഉണ്ട്. ജെറ്റ് എപ്പോഴെങ്കിലും തിരിച്ചു വരും അല്ലെങ്കിൽ ഈ റിവൈവൽ പ്ലാൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ജെറ്റ് തിരിച്ചു വരുന്ന ആ ഒരു ഹോപ്പിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ജെറ്റ് തിരിച്ചു വരുന്ന സമയത്താണെങ്കിൽ തന്നെയും അവർ പുതിയ എംപ്ലോയീസിനാണോ എടുക്കുന്നത്, അതോ ഇപ്പോഴും റിസൈൻ ചെയ്യാതെ നിൽക്കുന്ന എംപ്ലോയീസിനെ തിരിച്ചെടുത്തിട്ടാണ് അവർ ഓപ്പറേഷൻസ് ചെയ്യാൻ പോകുന്നത്, ഇതിലൊന്നും ഇതുവരെ ഒരു ക്ലാരിഫിക്കേഷനും എങ്ങും അവർ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ജെറ്റ് തിരിച്ചു വരുന്നു എന്നുള്ള ന്യൂസ് വരുന്നുണ്ടെങ്കിലും അത് ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ നമുക്ക് ഇതുവരെ ആർക്കും തരാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ എംപ്ലോയീസിനാണെങ്കിൽ തന്നെയും അവർക്ക് യൂണിയൻസ് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ജെറ്റ് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. ഇനി പാസഞ്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് ഫ്രീക്വൻ്റ് ആയിട്ട് ഫ്ലൈ ചെയ്യുന്ന പാസഞ്ചേഴ്സ് ജെറ്റിലുണ്ടായിട്ടുണ്ട്, ഒരുപാട് ഫ്രീക്വൻറ്റ് ഫ്ലൈസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം തന്നെ ഈ ഒരു ജെറ്റ് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ജെറ്റിലേക്ക് തന്നെ അവർ തിരിച്ചു വരുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇപ്പോൾ നമുക്കറിയാം പാസഞ്ചർ ലോഡൊക്കെ ഭയങ്കര കുറവാണ്, ഒരു കൊറോണ പാൻഡമിക് കാരണം ട്രാവൽ തന്നെ ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ജെറ്റ് തിരിച്ചു വന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ആശങ്കയും കൂടെ എല്ലാവർക്കും ഉണ്ട്. ഈ ഒരു ജെറ്റ് തിരിച്ചു വരാൻ അവർ പ്ലാൻ ചെയ്യുന്ന സമയം ഈ ഒരു പോസ്റ്റ് കോവിഡ് സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു പാൻഡമിക് ഒക്കെ എൻഡ് ചെയ്ത് കഴിഞ്ഞ് ആൾക്കാർ ട്രാവൽ ചെയ്യുന്ന ആ ഒരു ട്രാവൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്താണ് ഈ ഒരു ജെറ്റ് എയർവേസ് തിരിച്ചു വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബെനിഫിഷ്യൽ ആയിരിക്കും എയർലൈന്. കാരണം ഒരു ചോയ്സ് കൂടി പാസഞ്ചേഴ്സിന് കിട്ടുകയാണ്, പ്രത്യേകിച്ചും എയർഫെയറൊക്കെ ഇനി കൂടുതലാവാനുള്ള ചാൻസ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ചോയ്സ് കൂടി അവർക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ജെറ്റ് പോലത്തെ ഒരു എയർലൈൻ, അത്രയും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള, അത്രയും റെപ്യൂട്ടഡ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു എയർലൈൻ തിരിച്ചു വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ പാസഞ്ചേഴ്സ് എല്ലാം തന്നെ ജെറ്റിലേക്ക് തിരിച്ചു വരുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാം. അതുപോലെ ഒരുപാട് എംപ്ലോയീസ് ഓൾറെഡി വെയിറ്റിംഗ് ആണ് ജെറ്റ് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ജെറ്റ് എയർവേസിൻ്റെ റിവൈവൽ പ്ലാനിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് പേർ എന്നോട് ചോദിച്ചു എന്താണ് ഈ ഒരു റിവൈവൽ പ്ലാൻ, എന്താണ് അവർ ചെയ്യുന്നതെന്ന്. അപ്പോൾ ജെറ്റ് തീർച്ചയായിട്ടും തിരിച്ചു വരും തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇത് റൂമേഴ്സൊന്നും അല്ല, എന്തായാലും ബാക്ക്ഗ്രൗണ്ടിൽ ഓരോരോ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട്. അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അവർ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ കിട്ടാൻ വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എന്തായാലും അറിയാൻ പറ്റും. ന്യൂസിൽ എന്തായാലും വലിയൊരു ന്യൂസ് തന്നെയായിരിക്കും അത്. കാരണം കിംഗ്ഫിഷർ നമുക്കറിയാം, കിംഗ്ഫിഷർ ഷട്ട് ഡൗൺ ചെയ്തിട്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് തിരിച്ച് ഒരു റിവൈവൽ പ്ലാനായിട്ടാരും വന്നില്ല, അല്ലെങ്കിൽ വന്നവർക്ക് ആർക്കും സക്സസ്ഫുൾ ആവാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ജെറ്റിനെങ്കിലും ആ ഒരു ഫേറ്റ് മാറ്റി ജെറ്റെങ്കിലും തിരിച്ച് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ജെറ്റിലൊരു എംപ്ലോയി എന്നുള്ള രീതിയിൽ എനിക്കും വളരെ വളരെ ആഗ്രഹമാണ് ജെറ്റ് തിരിച്ച് വന്ന് ഇനിയും ജെറ്റ് ഫ്ലൈ ചെയ്യുന്ന കാണണം എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് എന്നെപ്പോലെ ഒരുപാട് എംപ്ലോയീസ് പ്രാർത്ഥിക്കുന്നുണ്ട് ജെറ്റ് തിരിച്ച് വരുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതിനായി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി കാണാം. Thank you so much. Bye.